സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ VHP നടത്തിയ മതപരിവർത്തന ചടങ്ങുകളിൽ പങ്കെടുത്ത ഹിന്ദുമതം സ്വീകരിച്ചവരിൽ ഏറെയും ദളിത് ക്രൈസ്തവരായിരുന്നു. കോട്ടയം ജില്ലയിൽ മാത്രം 61 ദളിത് ക്രൈസ്തവർ ഹിന്ദുമതം സ്വീകരിച്ചതായാണ് VHPയുടെ അവകാശവാദം. സംസ്ഥാനത്തെ ദളിത് ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് മതപരിവർത്തനം സജീവമാക്കാനായിരുന്നു VHPയുടെ നീക്കം. ഈ സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭ ദളിത് ക്രൈസ്തവരുടെ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന സംവരണ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ VHP മുതലെടുക്കുന്നതായാണ് സഭയുടെ നിരീക്ഷണം. കറുവാപ്പസി എന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് VHPയും RSSയും ഒക്കെ ഈ ദളിത് ക്രൈസ്തവരെയും ദളിതരായിട്ടുള്ള മുസ്ലിങ്ങളെയും ദളിതരായിട്ടുള്ള ഇവർ രണ്ടുപേരെയുമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടാർഗറ്റിങ്ങിൽ ഒരു വലിയ സത്യമുണ്ട്. അതായത് ഇവർക്ക് സംവരണാനുകൂല്യങ്ങൾ ഇല്ല മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും, എന്നാൽ ഹിന്ദു മതത്തിൽ അതുണ്ട് താനും. ഇടുക്കി രൂപത ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിൻ്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം. സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ദളിത് ക്രൈസ്തവർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. മതപരിവർത്തനം പ്രതിരോധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന. PL കിരൺ, Media 1, കോട്ടയം.